നമ്മുടെ ഫോണിന് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കംപ്ലൈൻറ്റുകളാണ് ഈ ബട്ടൺസ്, ഒന്ന് പവർ ബട്ടൺ പിന്നെ വോളിയം ബട്ടൺ, ഇത് രണ്ടും കേടാകുക. ഇങ്ങനെ നിങ്ങളെ ഫോണിൻ്റെ പവർ ബട്ടൺ അല്ലെങ്കിൽ വോളിയം ബട്ടൺ കംപ്ലൈൻ്റ് ആയിക്കിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കാണ്ട് ഞെക്കി 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 കംപ്ലൈൻ്റ് ആകാണ്ടിരിക്കാൻ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ ലോക്ക് സ്ക്രീനിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട, അതിന് പ്രത്യേകിച്ച് പെർമിഷനോ കാര്യങ്ങളോ സെറ്റിംഗ്സോ ഒന്നുമില്ല. അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു ഐക്കൺ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. ഇത് നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു തേല് സൗകര്യമുള്ളവരത്തിൽ അടക്കമുണ്ടാക്കുക. നമുക്ക് ഫോൺ ഓഫാക്കേണ്ടി വരും, ജസ്റ്റ് ഇതിലൊന്ന് തൊട്ട് വിട്ടാൽ മതി, ഫോൺ ഓഫായി. അതുമാത്രം പോരാലോ, ഈ പവർ ബട്ടൺ കൊണ്ട് നമ്മൾ ഫോൺ ഓഫാക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ പവർ മെനു എന്നുള്ള ഓപ്ഷൻ വരും. പവർ മെനു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പവർ ബട്ടൺ ഞെക്കിയാൽ എന്തൊക്കെ വരുമോ അതൊക്കെ ഇവിടെ വരും. പവർ ഓഫ്, റീസ്റ്റാർട്ട്, എയറോപ്ലെയിൻ മോഡ്, സൈലന്റ് മോഡ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും. അടക്കട്ടെ, ഇനി ഒന്നുകൂടി അത് ലോങ് പ്രസ് ചെയ്തിട്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, വോളിയം കൺട്രോൾ. ഈ വോളിയം കൺട്രോൾ കൂടെ നമുക്ക് ഈ വോളിയം ബട്ടണ് പകരമായിട്ട് വോളിയം നിയന്ത്രിക്കാം. നമുക്ക് എല്ലാ വോളിയവും ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. സംഭവം നമ്മുടെ ഫോണിൻ്റെ ബട്ടൺസ്, ഈ പവർ ബട്ടണും വോളിയം ബട്ടണും കംപ്ലൈൻ്റ് ആയാലും അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആകാണ്ടിരിക്കാനും നല്ലൊരു സംഭവമാണ് ഈ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ചെറിയ ആപ്ലിക്കേഷൻ. വളരെ ചെറുതാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഫോണിന് കുഴപ്പമില്ല, ഒരു ഉപദ്രവമില്ല. ഇത് നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.